നിലമ്പൂർ നഗരസഭ ഡി കാറ്റഗറിയിൽ തന്നെ പോസിറ്റിവിറ്റി നിരക്ക് കുറക്കാൻ നടപടി ശക്തമാക്കി നിലമ്പൂർ നഗരസഭ. നിലമ്പൂർ നഗരസഭയിൽ കോവിഡ് പോസിറ്റീവ് കേസുകൾ കുറക്കുന്നതിനായി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുവാൻ ഇന്ന് ചേർന്ന കോർ കമ്മിറ്റി യോഗം തീരുമാനിച്ചതായി നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം നഗരസഭയിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുടുംബശ്രീ പ്രവർത്തകർ വ്യാഴാഴ്ച വീടുകളിലെത്തി വിവരശേഖരണം പൂർത്തിയാക്കും. തുടർന്ന് നഗരസഭയിലെ എല്ലാ ഭാഗങ്ങളിലും പരിശോധന വർദ്ധിപ്പിക്കും. 3 വീതം ഡിവിഷനുകളിൽ ടെസ്റ്റ് ക്യാമ്പുകൾ നടത്തും. നിലമ്പൂർ ടൗണിൽ ഉൾപ്പെടെ തിരക്ക് ഒഴിവാക്കുവാൻ കോവിഡ് പ്രോട്ടോകോൾ കർശനമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുവാൻ കർശന നടപടികൾ സ്വീകരിക്കുവാൻ പോലീസിനോട് ആവശ്യപ്പെട്ടതായി ചെയർമാൻ മാട്ടുമൽ സലീം പറഞ്ഞു. നിലമ്പൂർ മുനിസിപ്പാലിറ്റി 33 വാർഡുകളിലും ഇന്നത്തോടുകൂടെ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ വഴി എല്ലാ വീടുകളിലും കയറി പോസിറ്റീവ് രോഗികളെയും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളെയും പൂർണ്ണമായൊരു വിവരം ഇന്ന് ഉച്ചയാകുമ്പോഴേക്കും നമുക്ക് പൂർണ്ണമായിട്ട് കിട്ടും. അതനുസരിച്ച് നാളെ മുതൽ 3 വാർഡുകൾ കേന്ദ്രീകരിച്ച് ടെസ്റ്റുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിലമ്പൂരിലെ കടകളും മറ്റുമൊക്കെ സ്ട്രിക്റ്റായിട്ട് സ്ക്രീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പെരുന്നാൾ കാരണം നിലമ്പൂരിലേക്ക് വിനോദസഞ്ചാരികളുടെ അടക്കം ഒഴുക്കായിരുന്നു. കോവിഡ് 3 തരംഗ ഭീതിയിലായതിനാൽ ഇത്തരം സാഹചര്യം ഒഴിവാക്കുവാൻ പൊതുജനം സഹകരിക്കണമെന്നും ചെയർമാൻ ആവശ്യപ്പെട്ടു. കരുതൽ കുറഞ്ഞാൽ സ്ഥിതി ഗുരുതരമാകും. അതിനാൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല. എല്ലാവരും സഹകരിക്കണമെന്നും ചെയർമാൻ ആവശ്യപ്പെട്ടു. നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കക്കാടൻ റഹീമും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വ്യാഴാഴ്ച രാവിലെ നടന്ന കോർ കമ്മിറ്റി യോഗത്തിൽ പോലീസ് സെക്ടറൽ മജിസ്ട്രേറ്റുമാർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരാണ് യോഗത്തിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ നിലമ്പൂർ.